പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന JRF-NET പരീക്ഷയ്ക്ക് വേണ്ടിയും PSC നടത്തുന്ന LP UP HSST അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾക്ക് വേണ്ടിയും തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നവർക്കും, അതുപോലെ തന്നെ MA അറബിക്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ മുഴുവൻ പഠിതാക്കൾക്കും ഉപകാരപ്പെടും വിധത്തിൽ തദബ്ബുറു നഖ്ദ് ഫിൽ അദബിൽ അറബി ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിറ്റിസിസം ഇൻ അറബിക് ലിറ്ററേച്ചർ എന്ന വിഷയത്തിൽ തയ്യാറാക്കിയ 3 വീഡിയോകൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. വിവരങ്ങൾ സമ്പൂർണമായും ലഭിക്കുന്നതിന് വേണ്ടി PPT പ്രസൻറ്റേഷനോട് കൂടിയിട്ടുള്ള അവതരണമാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ പറയുന്ന വിശദീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ എഴുതി വെക്കുകയും അത് പഠനത്തിന് വിധേയമാക്കുകയും നന്നായി പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് സാധിക്കുമാറാവട്ടെ. തദബ്ബുറു നഖ്ദ് ഫിൽ അദബിൽ അറബി ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിറ്റിസിസം ഇൻ അറബിക് ലിറ്ററേച്ചറിൻ്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. കലിമത്തുൽ അദബ്, സാഹിത്യം എന്ന പദം നിഷ്പന്നമായിരിക്കുന്നത് 3 പദങ്ങളിൽ നിന്നാണ് എന്ന് അഭിപ്രായങ്ങളുണ്ട്. 1-ാമത്തേത് ഇഷ്ടക്കത്തുമിൻ അദബ് കമാ നകൂലു അദ്ദഅവ ഇലൽ വലീമ. അദബ് അഥവാ ഒരു സദ്യ അല്ലെങ്കിൽ ഒരു സൽക്കാരം എന്ന പദത്തിൽ നിന്നാണ് ഈ അദബ് എന്ന പദം ഉണ്ടായത് എന്നതാണ് 1-ാമത്തെ അഭിപ്രായം. 2-ാമത്തെ അഭിപ്രായം ഇഷ്ടക്കത്തുമിൻ അദബ് കമാകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദബനി റബ്ബി ഫഅഹ്സന തദീബി. മര്യാദ എന്ന പദത്തിൽ നിന്നാണ് അദബ് എന്ന പദം ഉണ്ടായത് എന്നതാണ് 2-ാമത്തെ അഭിപ്രായം. അതായത് ആളുകൾക്ക് മര്യാദ പഠിപ്പിക്കുന്ന ഒരു കൾച്ചർ, ഒരു ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് സാഹിത്യം എന്നാണ് അഭിപ്രായം. 1-ാമത്തെ പറഞ്ഞ അദബ് എന്നതിൻ്റെ അഭിപ്രായം ഇത് സാഹിത്യം എന്നതൊരു സദ്യ പോലെ ആളുകൾക്ക് ആസ്വാദ്യകരമാണ് എന്നതാണ് ഉദ്ദേശിച്ചത്. 3-ാമത്തെ അഭിപ്രായം ഇൻ കലിമത്ത് ദഅബ് കമാ കാല തോഹ ഹുസൈൻ കമാ കാൽ നകുലു ബിർ കൽ ജംഉഹു ആബാർ. ദഅബ് അതായത് ഒരു ശീലം എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത് എന്നതാണ്. ആളുകളുടെ ഒരു ശീലമാണ്, പൗരാണിക കാലം മുതൽ തന്നെ അവരുടെ ഒരു ശീലമാണ് സാഹിത്യം പറയുക എന്നത്. അപ്പോൾ ദഅബിൽ നിന്ന് എങ്ങനെ അദബ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ബിറിൽ നിന്ന് ആബാർ ഉണ്ടായതുപോലെയാണ് എന്നതാണ് തോഹുസൈനെ പോലെയുള്ള എഴുത്തുകാർ അഭിപ്രായപ്പെടുന്നത്. ഇനി സാഹിത്യത്തിനെ നമുക്ക് രണ്ടായിട്ടാണ് പ്രധാനമായും വേർതിരിക്കുന്നത്. 1 ഷിഅർ, 2 നസർ. ഷിഅറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 1-ാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം അഹ്റാദു ഷിഅർ തന്നെയാണ്. ഷിഅറിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ജാഹിലിയ കാലം മുതൽ തന്നെ അത് പരിഗണിക്കുന്നുണ്ട്. ഗസൽ, മദ്, രസ, വസ്ഫ്, ഹജാ, ഹമാസ, ഫഹ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് കവിതകൾ രചിക്കപ്പെടാറുള്ളത്. മറ്റൊന്ന് അൻവാ ഉഷിർ, ഷിറിൻ്റെ ഇനങ്ങളാണ്. ഷിറുൽ മസ്റഹി, അതായത് ഒരു ഡ്രാമാറ്റിക് വേഴ്സസ്, ഈ നാടക രൂപത്തിലുള്ള കവിതകൾ. ഇബാറ അൻ മസ്റഹിയാത്തിൻ കുത്തിബത്ത് ബി ഷക്കലിൻ ഷഹരി ഔ നഥിരിൻ മസ്ജൂ തഖ്സുറു ഫിഹ അൽ മഖ്തൂആത്തിൽ അനായിയ. 2-ാമത്തെ ഷിറുൽ മൽഹമിയാണ്, അതായത് വീരേതിഹാസ കവിതകൾ എന്ന് പറയുന്നത്. മൗദൂ അൻ ബതൂലിയൻ ഇർത്തക്കിസു അല ഫിക്ര കൗമിയ, അത് ഏതെങ്കിലും ഒരു ഹീറോ ഉണ്ടാവും അതിനകത്ത്, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു വളർച്ചയുടെ കഥകളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. 3-ാമത്തെ ഷിഅറുൽ ഖനായി, നമ്മൾ സാധാരണ പറയാറുള്ള ലിറിക്കൽ പോയമുകൾ, നമ്മൾ സാധാരണ കേൾക്കാറുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന തഅബീർ അനിൽ അവാത്തിഫ് മിസ്ലൽ ഹുബ് വൽ ഹുസ്ൻ. മറ്റൊന്ന് ഷിഅറുൽ ഖസസിയാണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കവിതയിലൂടെ കഥ പറയുക. യുഖദ്ദിമു ഖിസ്സ അല ഷക്കിലി ഷിഅർ എന്നതാണത്. ഇനി നോക്കൂ അഷ്കാലു ഷിഅർ, ഷിഅറിൻ്റെ രൂപങ്ങൾ. രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ കവിതയെ പല രൂപത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. 1-ാമത്തേത് ഷിഅറുൽ ഹുറ്, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. ഈയൊരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായും വിശദമായിട്ടും അടുത്ത വീഡിയോകളിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും അതിലേക്കൊരു സൂചന നമുക്കൊക്കെ അറിയാം. ഷിഅറുൽ ഹുർ അഥവാ ഫ്രീ വേഴ്സസ് എന്നത്
അറബി സാഹിത്യത്തിൽ വന്നിട്ടുള്ളത് ഇറാഖിലാണ്. അസിക്കുൽ മലായിക്ക, അബ്ദുൽ വഹാബുൽ ബയാത്തി, അമീൽ സിദ്ദിഖി സഹാവി, അലി അഹമ്മദ് ബാക്കസീർ, ഇന്തോനേഷ്യക്കാരനായ അലി അഹമ്മദ് ബാക്കസീർ തുടങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ പ്രയോക്താക്കളും വക്താക്കളും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ രൂപവും നമുക്കറിയാം, അത് വിശദമായിട്ട് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഷേറുൽ അമൂദി എന്ന് പറഞ്ഞാൽ അത് യഹ്തബിയല മജ്മുഅത്തുൽ അബിയാത്ത് കുല്ലു ബൈത്തിൻ യതഅല്ലഫു മിന സ്വദരി വൽ അജ്ദ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ കവിതകൾ, അതായത് സ്വദറും അജ്ദുമുള്ള കവിതകൾക്കാണ്, സാധാരണ കവിതകൾക്കാണ് നമ്മൾ ഈ പേരിട്ട് വിളിക്കാറുള്ളത്. മറ്റൊന്ന് ഷേറുൽ മൻസൂർ, പ്രോസ് വേഴ്സസ് അല്ലെങ്കിൽ പ്രോസ് പോയട്രി എന്ന് പറയുന്ന അത്, അതിനകത്ത് വസനും കാഫിയയും ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രോസ് രൂപത്തിലായിരിക്കും അത്, ഗദ്യരൂപത്തിലായിരിക്കും അത് ഉണ്ടാവുക. മറ്റൊന്ന് ഷേറുൽ മുർസൽ. ഷേറുൽ മുർസലിൻ്റെ പ്രത്യേകത എന്നത്, ഷേറും മുർസലും ഷേറുൽ ഹുറും പ്രത്യക്ഷത്തിൽ ചില സാമ്യതകളുണ്ടെങ്കിൽ പോലും വ്യത്യസ്തം തന്നെയാണ്. ഷേറുൽ മുർസലിൻ്റെ പ്രത്യേകത എന്നത് അത് തഫ്ഈലിയ ഒന്നായിരിക്കും അതിൻ്റെ. ഷേറുൽ ഹുറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെയ്ത്ത്, ഒരു വരിയിൽ ഒരു തഫ്ഈലിയ, ഒരു ബഹ്ർ ആണ് എങ്കിൽ അടുത്ത ബെയ്ത്തിൽ, അടുത്ത വരിയിൽ മറ്റൊരു തഫ്ഈലിയ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു ബഹ്ർ ആയിരിക്കും. എന്നാൽ ഷേറുൽ മുർസലിനെ സംബന്ധിച്ചിടത്തോളം കവിതയിലുടനീളം ഒരേ ബഹ്ർ തന്നെയായിരിക്കും, ഒരേ തഫ്ഈലിയ തന്നെയായിരിക്കും ഉപയോഗിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് ഷേറു റുബാഗിയാത്താണ്. റുബാഗിയാത്ത പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാല് വരി കവിതകൾ, ചെറു കവിതകൾക്കാണ് റുബാഗിയാത്ത് എന്ന് പറയാറുള്ളത്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഉമർ ഖയ്യാമിൻ്റെയും ജലാലുദ്ദീൻ റുമിയുടെയൊക്കെ കവിതകളിൽ അധികവും ഈ രൂപത്തിലുള്ളതാണ്. ഇനി അൻവാ ഉന്നസർ ഗദ്യ സാഹിത്യത്തിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തതിൽ വസ്തുവായ നമുക്കറിയാം ഉപദേശങ്ങൾ, വസീയത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. കൗലൻ ഹക്കീമൻ സ്വാദിറൻ മിൻ ഖബീർ, ഒരു പരിചയസമ്പന്നരിൽ നിന്ന് ഉണ്ടാകുന്ന ആളുകൾക്ക് നൽകുന്ന ഉപദേശങ്ങൾക്കാണ് നമ്മൾ വസായ എന്ന് പറയാറുള്ളത്. രണ്ടാമത്തത് അൽ ഹിക്കമ യഹദുഫ് ഇലൽ ഖൈരി വസ്സവാബി വറുഷിദ്, ആളുകൾക്ക് നേർമാർഗവും സത്യവും നന്മയുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുകൾ. മൂന്നാമത്തത് അംസാൽ കൗലുൻ സിയാഅത്തുഹു മുഹക്കമ വ കലീലുൽ കലിമാത്ത്, കുറച്ച് വാക്കുകളെ ഉണ്ടാവുള്ളെങ്കിലും അതിന് നല്ല കെട്ടുറപ്പുണ്ടാവും, നല്ലൊരാശയവും അത് നൽകും. നാലാമത്തതിൽ കിസ്സ, കിസ്സയെക്കുറിച്ച് നമുക്കറിയാം, ഇബാറത്തുൻ അൻ അഹ്ദാസിൻ തതനാവലു ഹാദിസ വാഹിദ, ഒരൊറ്റ പ്ലോട്ട്, ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സാഹിത്യ സൃഷ്ടിക്കാണ് നമ്മൾ കിസ്സ എന്ന് പറയാറുള്ളത്. കിസ്സയിൽ തന്നെ അതിൻ്റെ മറ്റു രൂപങ്ങളുമുണ്ട്, കിസ്സ കസീറയുണ്ട്, ഉക്സൂസയുണ്ട്, ഇതൊക്കെ അതിൻ്റെ ഇനങ്ങളാണ്. മറ്റൊന്ന് അൽ മസ്റഹിയ നാടകങ്ങൾ, അത് നമുക്കറിയാം തജസീദുൽ കിസ്സ അവ റിവായ അല ഹഷ്ബൽ മസ്റഹ, ഒരു സ്റ്റേജിൽ ഒരു റിവായയോ കിസ്സയോ അവതരിപ്പിക്കുന്നതിനെയാണ്, ആളുകളുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മസ്റഹിയത്ത് എന്ന് പറയാറുള്ളത്. മറ്റൊന്ന് അൽ മക്കാല ആർട്ടിക്കിൾ തുആലജു മൗലൂ അൻ മായിന, അത് ഒരു നിർണീതമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് ഹിതാബ പ്രസംഗമാണ്, പ്രഭാഷണമാണ്, ഇഖ്നാ വൽ ഇർഷാദ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് കുറച്ച് കേൾവിക്കാരെ സംതൃപ്തരാക്കുക, മറ്റൊന്ന് അവരെ നന്മയിലേക്ക് നയിക്കുക, അവർക്ക് റുഷ്ദ് ഉണ്ടാക്കുക, വിവേകം ഉണ്ടാക്കുക എന്നതാണ്. ഒരു പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് നമുക്കറിയാവുന്നത് പോലെ. അതിനൊരു മുഖദ്യമ ഇൻട്രഡക്ഷൻ ഉണ്ടാവും, മൗദൂ കണ്ടൻ്റ് ഉണ്ടാവും, ഖാത്തിമ കൺക്ലൂഷൻ ഉണ്ടാവും. മറ്റൊന്നാണ് റിവായ നോവൽ തഹ്തവി അല അഹ്ദാസിം വ തഫാസീലിൻ കസീറ വ ദഖീഖ, ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വേർതിരിവുകളും ഉൾപിരിവുകളും ഒക്കെ ഉള്ളതാണ്, സൂക്ഷ്മമായിരിക്കും, അതെല്ലാം കൂടി ചേർന്നതാണ് ഒരു റിവായ എന്നത്. അതായത് കിസ്സയുടെയും ഒന്നുകൂടെ വലിയ രൂപമാണ് റിവായ എന്നത്. കിസ്സയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരൊറ്റ പ്ലോട്ട്, ഒരൊറ്റ സംഭവ വികാസമായിരിക്കും, ഒരു സംഭവത്തിൽ നിന്ന് ആയിരിക്കും അതിൻ്റെ എല്ലാ പിന്നെ ഭാഗങ്ങളിലേക്ക് ഒരൊറ്റ സംഭവമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഒരു റിവായയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി വിശാലമായിരിക്കും. ഇപ്പം ചെമ്മീൻ എന്നത് ഒരു റിവായയാണ്, അതിനകത്ത് എന്തുണ്ട്, അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ
ചെമ്മീൻ്റെ ഒരു കഥാപാത്രം ഒരു കടപ്പുറത്താണ് താമസിക്കുന്നത്, മറ്റൊരു കഥാപാത്രം മറ്റൊരു കടപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ആ രണ്ട് കടപ്പുറവും തമ്മിലുള്ള ബന്ധങ്ങളും അവിടെ നടക്കുന്ന വെവ്വേറെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ കൂടിച്ചേർന്നിട്ടാണ് ഒരു ചെമ്മീൻ എന്ന ഒരു ദിവായ അല്ലെങ്കിൽ ഒരു ഒരു നോവൽ രൂപീകൃതമാകുന്നത്. അപ്പോൾ ഒരുപാട് പ്ലോട്ടുകൾ കൂടിച്ചേർന്ന് പരസ്പരബന്ധിതമായ ഒരുപാട് പ്ലോട്ടുകൾ കൂടിച്ചേർന്നതാണ് ഒരു നോവൽ എന്നത്. ഇനി നോക്കൂ, നിങ്ങൾ സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആ സാഹിത്യം വിവിധ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വ്യത്യസ്ത നിർവചനങ്ങളിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ഫിൽ അസരിൽ അമവി, അമവിയ കാലഘട്ടത്തിൽ സാഹിത്യം അറിയപ്പെട്ടിരുന്നത് മഅന അത്തലീമി വത്ത അല്ലും ബി ത്വരീഖി റിവായത്ത് ശേരി വ റിവായത്തിൽ അഖ്ബാർ. ഏതെങ്കിലും ചില സംഭവങ്ങൾ അല്ലെങ്കിൽ പഴയ കവിതകൾ ഒക്കെ റിവായത്ത് ചെയ്യുന്നതിലൂടെ പഠനവും പഠിപ്പിക്കലും നടക്കുക അല്ലെങ്കിൽ നടത്തുക എന്നതാണ് സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അമവിയ കാലഘട്ടത്തിൽ സാഹിത്യത്തിനുണ്ടായിരുന്ന നിർവചനം. എന്നാൽ ഫിൽ ഹദീസ് ആധുനിക കാലത്തേക്ക് വരുമ്പോൾ അതിന് നൽകപ്പെട്ട നിർവചനം എന്നത് മഅ്സൂറുൽ കലാം നളുമൻ വ നസറൻ വമ യത്തസിലു ബിഹി മിനൽ ഉലൂമി വൽ ഫുനൂനി. കലയും ശാസ്ത്രവും അറിവും എല്ലാം കൂടിച്ചേർന്നിട്ടുള്ള വാക്കുകൾക്കും എല്ലാ വാക്കുകൾക്കും ആധുനിക കാലഘട്ടത്തിൽ അദബ് എന്നാണ് നിർവചനം നൽകുന്നത്. മൂന്നാമതായിട്ട് പാശ്ചാത്യരുടെ അടുക്കലുള്ള സാഹിത്യം എന്താണ്? അത് കാഫത്തുൽ ആസാരി ലുഗവിയ അല്ലത്തി തുസീറു ഫീന ഇൻഫി ആലാത്തു നാത്തിഫിയ. നമ്മുടെ മനസ്സിൽ വൈകാരികമായ ചലനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഭാഷാപരമായിട്ടുള്ള വർക്കുകൾക്കും പറയുന്ന പേരാണ് സാഹിത്യമെന്നത്. ഇനി നഖ്ദ് ക്രിട്ടിസിസത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനുകൾ എന്താണെന്ന് നോക്കാം. ഫില്ലു അ, ഭാഷയിൽ ക്രിട്ടിസിസത്തിന് പറയുന്നത് തമീസു ദറാഹിം വ ഇഹ്റാജു സൈഫ്, ദിർഹമുകളെ വേർതിരിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് കള്ളനാണയങ്ങളെ പുറത്തെടുക്കുകയും ചെയ്യുക എന്നതാണ്. കാമുസുൽ മുഹീത്തിലും ലിസാനുൽ അറബിലൊക്കെ ആ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫിൽ ഇസ്തിലാഹ്, ടെക്നിക്കലി എന്താണ് നഖ്ദിന് പറയുക? തഖ്ദീറുൽ ഖിത്അത്തുൽ ഫന്നിയ വ മഅരിഫത്തു ഖീമത്തിഹ വ ദർജതിഹ ഫിൽ ഫന്ന്. ഒരു സാഹിത്യ സൃഷ്ടി, അതിനെ നമ്മൾ കണക്കാക്കുകയും എന്നിട്ട് അതിൻ്റെ മൂല്യവും അതിൻ്റെ സ്ഥാനവും കലയിൽ എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. സാഹിത്യത്തിൽ എന്താണ് നഖ്ദ്? തഖ്ദീർ കിതാബുൽ അദബിയ, ഒരു സാഹിത്യ സൃഷ്ടി കണക്കാക്കുകയും തംഗീസ് ജയ്യിദിഹ മിൻ റദീഇഹ, അതിലെ മോശമുള്ള കാര്യങ്ങളിൽ നിന്ന് നല്ലതിനെ വേർതിരിച്ചെടുക്കുക. വൽ ഹുക്കും അലൈഹ ബിൽ ഹുസിനി അവിൽ കബീഹ്, എന്നിട്ടത് നല്ലതാണോ ചീത്തയാണോ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ് സാഹിത്യത്തിലെ നഖ്ദിൻ്റെ ഇടപെടൽ. ഇനി നോക്കൂ, അൻവാ ഉൻ നഖ്ദ്, നഖ്ദിനുമുണ്ട് വിവിധ ഇനങ്ങൾ. അതിലൊന്നാണ് അന്നഖ്ദു ദാത്തി. നഖ്ദു ദാത്തി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്നതാണ്. നിരൂപണം നടത്തുന്ന ആളുടെ അറിവും അയാളുടെ കൾച്ചറും അയാളുടെ താല്പര്യങ്ങളുമൊക്കെ അതിൽ പ്രകടമായിരിക്കും. രണ്ടാമത്തേത് അന്നഖ്ദുൽ മൗളൂഇ, ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്നതാണ്. അതായത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ വ്യക്തിയുടെ സ്വാധീനം, അയാളുടെ ആത്മനിഷ്ഠമായ അയാളുടെ വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഹുവ മൗളൂഇ മിൻ ജിഹ അന്നഹു മുഖയ്യിദും ബി നദരിയാത്തിൻ വ ഉസൂലിൻ ഇൽമിയത്തിൻ. അദ്-ദൗഖുൽ അദബി, എന്താണ് സാഹിത്യ ആസ്വാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാഹിത്യ ആസ്വാദനം എന്നത് അൽ മലക്കത്ത് യുംകിനു ബിഹ തഖ്ദീറു ഖിത്അത്തുൻ അദബി ഔൽ ഫന്ന്. ഒരു കലയോ സാഹിത്യമോ അതിൻ്റെ ചെറിയ ഒരു ഭാഗം നമുക്ക് കിട്ടിയാൽ അതിനെ കണക്കാക്കാനുള്ള, അതിനെ നിരൂപണം നടത്താനുള്ള കഴിവിനാണ് നമ്മൾ അദ്-ദൗഖുൽ അദബി എന്ന് പറയുക. അതിന് രണ്ട് കഴിവുകളാണ് വേണ്ടത്, ഖുവ്വത്തുൽ അഖ്ൽ വ ഖുവ്വത്തുൽ ശുഊർ, ബുദ്ധിപരവും വൈകാരികവുമായ കഴിവ്. നമുക്കറിയാം വഹിയ ഹിബ തബീഇയ തൂലദുമ അൽ ഇൻസാൻ, ഈ സാഹിത്യാഭിരുചി എന്നത് മനുഷ്യൻ്റെ കൂടെ തന്നെ ജനിക്കുന്ന, അവനെ ഹെറിഡിറ്റിയായി ലഭിക്കുന്ന ഒരു കഴിവാണ്. ഇനി അൽ മുഅഹലാത്തുൽ നാഖിദിൽ ഹഖ്, ഒരു നല്ല നാഖിദിനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനുകൾ,
ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റിഹിനൻ മുത്തനബിഹൻ വ മുരിന്നൻ, ഫ്ലെക്സിബിളായ ഉണർന്നു നിൽക്കുന്ന ബുദ്ധി. രണ്ട്, ഹാദുന്നതറ, സൂക്ഷ്മമായ നിരീക്ഷണ പാഠവം. മൂന്ന്, സരി ഉൽ ഇസ്തിജാബലി കുല്ലിത്ത് സീറാത്ത്, എല്ലാ കാര്യങ്ങളോടും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവ്. കവിയുൽ ഫഹുമിലിൽ അസാസിയാത്ത്, അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ അറിവ്. മറ്റൊന്ന്, ഖാദിറൻ അലാ അൻ യറ ഷൈ കമാഹുവഫിൽ ഹക്കീക്ക, എങ്ങനെയാണോ ഒരു കാര്യമുള്ളത് അത് അതേപോലെ തന്നെ കാണാനുള്ള കഴിവ്. മറ്റൊന്ന്, ഖാലിയൻ തമാമൻ അൻ കുല്ലി മൈലിൻ മിൻ മുയൂലിൽ അഖൈദ വൽ ഹിസ്ബി വൽ ഉമ്മത്തി വ ഐരിഹ, എല്ലാ തരത്തിലുള്ള ചായ്വുകളിൽ നിന്നും അത് പ്രാസ്ഥാനികപരമാവട്ടെ, സംഘടനാപരമാകട്ടെ, രാഷ്ട്രീയപരമാകട്ടെ, സാമുദായികമാകട്ടെ, അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള കഴിവ്. ഇനി മനാഹിജുൻ നക്കദ്, മെത്തേഡ്സ് ഓഫ് ക്രിറ്റിസിസം. ഒന്നാമത്തേത് അൽ മൻഹജ് തഫ്സീരി എന്ന് പറഞ്ഞാൽ, അൻ നാഖിദ് യുഫസ്സിറുൽ ഖിത്അത്തുൽ അദബിയ വയുത്രുക്കുൽ ഹുക്മു അലൈഹ വയുഉതി ഹാദൽ അമൽ ലിൽ ഖാരി ഹസ്ബ ദൗഖിഹി. ഒരു നിരൂപകൻ ഒരു സാഹിത്യ സൃഷ്ടിയെടുത്ത് അതിനെ ആഴത്തിൽ പഠിക്കുകയും അപഗ്രഥനം നടത്തുകയും എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യും. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം വായനക്കാരനാണ് കൊടുക്കുന്നത്. അത് ആ നാക്കിദ് വെളിപ്പെടുത്തുകയില്ല. രണ്ട്, അൽ മൻഹജുൽ ഹുക്മി എന്ന് വെച്ചാൽ, അൻ നാഖിദ് യുഫസ്സിറു കിത് അദബിയ വയസ്ദുറുൽ ഹുക്മു അലൈഹ ബിൽ ഹുസ്നി അവിൽ കബ്ഹി. നാഖിദ് തന്നെ അത് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുകയും എന്നിട്ടത് നല്ലതാണോ ചീത്തയാണോ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, അൽ മൻഹജുൽ ലുഗവി എന്ന് വെച്ചാൽ, അൽ ഹുക്മു അലൽ ബലാഅ വ ഖവാഇദുൽ ലുഗ വ നഹവ് വ സർഫ് വ ലുഗത്ത് വൽ അറൂള് വ തർക്കീബ്. ബലാഗയുടെയും ഖവാഇദുൽ ലുഗത്തിൻ്റെയും നഹവിൻ്റെയും സർഫിൻ്റെയും ഭാഷയുടെയും അറൂളയുടെയും തർക്കീബിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നഖ്ദ് നടത്തുക. മറ്റൊന്ന്, അൽ മൻഹജുൽ ഫന്നി എന്ന് വെച്ചാൽ, അൽ ഹുക്മു അലൻ നസ്സിൽ അദബി മിൻ ഹൈസ് റൂഹിഹി വ മ്യൂസിക്കിഹി വ അസ്വാലത്തിഹി വ അനാസിരിഹി വ സിദ്ഖിഹി വ തജ്രിബത്തിഹി അശ്ശഅരിയ. ഒരു സാഹിത്യം കല എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ഭംഗിയും അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ആത്മാവുമൊക്കെ തൊട്ടറിഞ്ഞുകൊണ്ട് നഖ്ദ് നടത്തുക. അതിൻ്റെ കലാപരവും മനോഹരവുമായ ഭാഗങ്ങളെക്കുറിച്ചും പഠനം നടത്തുക. മറ്റൊന്ന്, അൽ മൻഹജു താരിഖി. സൂചിപ്പിച്ച പോലെ നഖ്ദു നസ് ബിൽ ബിഅത്തി വൽ മുജ്തമഇ വൽ അസ്രി. ഒരു സാഹിത്യ സൃഷ്ടിയെ അത് ഉണ്ടായ പരിസ്ഥിതിയും സമൂഹവും കാലവും നോക്കിക്കൊണ്ട് വിലയിരുത്തുക. മറ്റൊന്നാൽ മൻഹജുൽ വാക്കിഈ, അതായത് ഓയത്തുൽ ഫന്നി അൽ ജമീൽ തബ്ലീഉ നാസ് റിസാലത്തഹു മാഫിൽ ഹയാത്തി മിൻ ഹക്കിം വ ജമാലിൻ. ഒരു മനോഹരമായ കലയുടെ ലക്ഷ്യമെന്നത് ജനങ്ങളിലേക്കതിൻ്റെ മെസ്സേജ് എത്തിക്കുക എന്നതാണ്. അത് ജീവിതത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അറിയിക്കുക എന്നതാണ്. ആ രൂപത്തിൽ ഒരു സാഹിത്യത്തെ നഖ്ദ് നടത്തുന്നതാണ് മൻഹജുൽ വാക്കിഈ. മറ്റൊന്നാണ് അദബു അൽ ബിഅ, സാഹിത്യവും അതിൻ്റെ പരിസ്ഥിതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷണം. സാധാരണ പറയാറുണ്ട് ഇന്നൽ അദബ ലിൽ ഹയാത്തി, സാഹിത്യം എന്നത് സാമൂഹിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലാ യുംകിനു ഫഹ്മുൽ അദബ് ഇല്ലാ ഇദാ ഫഹിമുന അൽ ബിഅ, സാഹിത്യം ഉണ്ടായ ആ പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചാലല്ലാതെ സാഹിത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഏതുപോലെ ലാ നഫ്ഹമു കസാ ഇദു തർഫ വൽ മുത്തനബി വ അബി നുവാസ് വ ജരീർ വ ഐരിഹിം ഹത്താ നഇരിഫ് അൽ ഔസാത്തുല്ലത്തി ആഷു ഫിഹ. തർഫയുടെയോ മുത്തനബിയുടെയോ അബുനുവാസിൻ്റെയോ ജരീറിൻ്റെയോ കവിതകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവർ ജീവിച്ച സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇനി മദ്ഹബ്. ഇനി ഫ്രഞ്ച് ക്രിട്ടിക്കായിരുന്ന തെയ്നിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് പരിശോധിക്കാം. ഖല അൽ അദബലിൽ അനാസിരി സലാസ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാഹിത്യം മൂന്ന് ഫാക്ടറുകൾക്ക്, മൂന്ന് ഘടകങ്ങൾക്ക് ഇരുതുങ്ങിയിരിക്കുന്നു എന്നതാണ്. ഒന്ന്, അൽ ജിൻസ്, സാഹിത്യകാരൻ്റെ ഹെറിഡിറ്റി. മാ എരിസുഹുൻ നാസു മിനൽ മസാജി വൻ നഫ്സിയ, തമാശ പറയാനുള്ള കഴിവൊക്കെ മനുഷ്യന് ലഭിക്കുന്നത് പാരമ്പര്യമായിട്ടാണ് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യം പ്രധാനമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. രണ്ട്, അൽ വസ്തു, അവൻ്റെ എൻവയോൺമെൻറ്റ്, അവൻ ജീവിക്കുന്ന പരിസ്ഥിതി. അൽ ഔസാത്തുൽ മുഹീത്ത മിനൽ മന്നാഹി വ അഹ്വാലി സിയാസിയ, ഒരു സാഹിത്യകാരന് അവൻ ജീവിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, അവിടുത്തെ ക്ലൈമറ്റ് പോലും അവൻ്റെ സാഹിത്യത്തെ ബാധിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. മൂന്ന്, അസമൻ, കാലഘട്ടം, തതവ്വുറുൽ ഖൗമു ഫി അസിരിഹി, ഒരു സാഹിത്യകാരൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്, അന്നത്തെ സാമൂഹിക പരിസ്ഥിതികളും അതുപോലെ നാഗരികതയും എങ്ങനെയാണ്, അതിനനുസരിച്ച് അയാളുടെ സാഹിത്യ സൃഷ്ടി നന്നാവുകയും മോശമാവുകയും ചെയ്യും എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതിന് വിഭിന്നമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ദിറാസത്തുൽ അദബ് ഫന്നൻ, സാഹിത്യത്തെ ഒരു കല എന്ന അർത്ഥത്തിൽ പഠിക്കുക. ഇവിടെ നമുക്ക് കാണാം, ദിറാസത്തുൽ ബി അ ഔ ഹയാത്തുൽ അദീബ് ല തർത്തബിത്തു കസീറൻ ലി തകൈനി മൻസിലത്തിൽ കിതാത്തിൽ അദബിയ, ഒരിക്കലും തന്നെ സാഹിത്യകാരൻ ജീവിച്ച ചുറ്റുപാടോ അവൻ്റെ പരിതസ്ഥിതിയോ അവൻ്റെ സാഹിത്യവുമായി ബന്ധമില്ല എന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ വാദിക്കുന്നത്. ഉദാഹരണമായി അവർ പറയുന്നു, ദീവാനുൽ ഹമാസ, ദീവാനുൽ ഹമാസയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള ശകലങ്ങളുണ്ടെങ്കിലും അവിടെ ആരാണ് പറഞ്ഞത് എന്ന് പലപ്പോഴും പറയുന്നില്ല. അപ്പോൾ കാലൽ ആഹർ, വേറൊരാൾ പറഞ്ഞു എന്നത് മാത്രമാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് അതിൻ്റെ മൂല്യത്തിനൊരിടിവും സംഭവിക്കുന്നില്ല എന്ന് ഇത്തരത്തിലുള്ള ആളുകൾ നിരീക്ഷിക്കുന്നു. മറ്റൊരഭിപ്രായം, ദിറാസത്തുൽ അദബ് ഖിലാല ദിറാസത്തുൽ അദീബ്, സാഹിത്യകാരനെ പഠിച്ചുകൊണ്ടല്ലാതെ സാഹിത്യത്തെ പഠിക്കാൻ പറ്റില്ല എന്നതാണ്. അവർ പറയുന്നത്, തഅസ്സറൽ അദബ് ബിൽ അദീബ്, സാഹിത്യം സാഹിത്യകാരൻ്റെ സ്വാധീന വലയത്തിലാണ് എന്നതാണ്. ഇനി വിവിധ കാലഘട്ടങ്ങളിലൂടെ നക്ദ് എങ്ങനെ വളർന്നു വന്നു എന്ന് നോക്കാം. ആദ്യമായി, അന്നക്ദ് ഫിൽ അസിരി അൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ എക്സ്പ്ലനേഷനോ അനാലിസിസോ ഒരിക്കലും തന്നെ നക്ദിന് ഉണ്ടായിരുന്നില്ല. അവർ നക്ദ് നടത്തിയിരുന്നത് അവരുടെ അപ്പോഴുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ലംഹത്തുൽ ഖാത്തിർ വൽ ബദീഹത്തുൽ ഹാളിറ, അതുപോലെ തന്നെ അവർക്കപ്പം തോന്നുന്ന ചിന്തകളും ആ സമയത്തുള്ള ഓർമ്മകളുമായിരുന്നു അതിന് നിദാനം. അങ്ങനെയാണ് ഇമ്രുൽ കൈസിദ ഒലിബ വ നാബി ഇദ റഹബ വ സുഹൈർ ഇദ റഹബ വൽ ആയിഷ ഇദ തുറബ എന്ന് അമ്രുബിന് അല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കൽ ഇമ്രുൽ കൈസ് തൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു ജുന്തുവിനോട് തൻ്റെ മുൻ ഭർത്താവായിരുന്ന അൽക്കമയെയും ചേർത്തുകൊണ്ട് ഒരു കാര്യം ചോദിച്ചു, ആരാണ്, ഞാനാണോ അൽക്കമയാണോ മികച്ച കവി എന്ന് ചോദിച്ചപ്പോൾ ഉമ്മു ജുന്തുബ് നൽകിയ മറുപടി, അൽക്കമ അഷ്അറു മിൻക എന്നാണ്, തങ്ങളെക്കാൾ നല്ല കവി അൽക്കമയാണ്. പക്ഷേ ഒരുപക്ഷെ ഉമ്മു ജുന്തുബ് അത് വിശകലനം ചെയ്ത് അങ്ങനെ ആ രൂപത്തിൽ നക്ദ് നടത്തിയിട്ടോ പറഞ്ഞതാവില്ല, അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും. അബുൽ ഫർജുൽ അസ്ഫഹാനി അദ്ദേഹത്തിൻ്റെ കിതാബുൽ അഗാനിയിൽ പറയുന്നതും അതുപോലെ തന്നെ ഒരു അഭിപ്രായമാണ്. കാനത്ത് ഖുറൈഷ് തഖൂലു അനിൽ അഗ്ഷ, അഗ്ഷയെക്കുറിച്ച് ഖുറൈശികൾ പറഞ്ഞിരുന്നത്, ഹദാ സന്നാജത്തുൽ അറബ് മാ മദഹ അഹദുൻ ഖത്തൻ ഇല്ല റഫ അഖദറഹു എന്നാണ്. ഇനി നമുക്കറിയാം, ജാഹ്ലിയ കാലഘട്ടത്തിൽ നക്ദ് നിർവഹിക്കപ്പെട്ടിരുന്നത് പ്രധാനമായും അവിടെയുള്ള ചന്തകളിലായിരുന്നു, ദുൽമജാസ് മജന്ന ഉക്കാദ് പോലെയുള്ള ചന്തകളിൽ. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നാക്കിദായിരുന്നു നാബിഅത്ത് ദുബിയാനി. ഇനി ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, കല്ലൻ നക്ദ് കമ്മൻ, കല്ലൻ നക്ദ് കമ്മൻ വ കൈഫാൻ വ മൗളൂൻ, നക്ദ് എണ്ണത്തിലും വണ്ണത്തിലും വിഷയത്തിലും കുറവായിരുന്നു ഈ കാലഘട്ടത്തിൽ.
കല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെക്കുറിച്ച് നഖദ് നടത്തിയിട്ടുണ്ട്. അന്നഹു അഷ്അറു ശുഅറാ വ ഖാഇദുഹും ഇല നാർ എന്നാണ് ഇംറുൽ ഖൈസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മറ്റൊരിക്കൽ ഹസ്സാൻ ഇബ്ന് സാബിത്തിനോട് ഖുറൈശികളെ ഹജാഗ് നടത്താൻ വേണ്ടി റസൂലുള്ള പറയുന്നത് ഇങ്ങനെയാണ്, ഹുജുഹും യഅനി ഖുറൈശ് വല്ലാഹി ലഹജാഉക അലൈഹിം അഷദ്ദു മിൻ വഖഇൽ സിഹാമി ഫി വലസിൽ ലലാമി. സുഹൈർ ഇബ്ന് അബി സുൽമയാണ് ഏറ്റവും മികച്ച കവി എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്ന നഖദിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ നഖദ് വളരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഖുർആനായിരുന്നു. ഖുർആനിൻ്റെ ആശയഗാംഭീര്യവും സാഹിത്യ ഭംഗിയുമായിരുന്നു. അതിനെ മറികടക്കാനാകുന്ന തരത്തിലുള്ള കവിതാശകലങ്ങളൊന്നും അന്ന് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ നഖദ് ആ കാലഘട്ടത്തിൽ വേണ്ടത്ര വളർന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അമവീയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നഖദ് പ്രധാനമായും ചില കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നഖദുൽ അദബി ഫി ബീഅത്തുൽ ഹിജാസ്, ഹിജാസിലെ നഖദായിരുന്നു. ചില കവികൾ മറ്റു ചില കവികളെ നഖദ് ചെയ്യുകയായിരുന്നു ഹിജാസിലെ പ്രത്യേകത. അനലൈസ് ചെയ്യാതെയായിരുന്നു നഖദുകളൊക്കെ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നാക്കിദീങ്ങൾ ഇബിന് അബി അതീഖ്, സുഖൈന ബിൻത് ഹുസൈൻ ബിൻ അലി എന്നിവരായിരുന്നു. ഇനി അന്നഖദ് ഫിൽ ഇറാഖ്, ഓരോരുത്തരെ സാഹിത്യമെടുത്ത് പരിശോധിക്കുന്നതിന് പകരം ഒരാൾ മറ്റൊരാളേക്കാൾ ഉയരത്തിലാണ് എന്നാണ് അവർ പ്രസ്താവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന പ്രധാന കവികളായിരുന്നു അൽ ഫറസ്തക്, വജരീർ, വൽ അഹ്തൽ. ഹമ്മാദുർ റാവി അഭിപ്രായപ്പെടുന്നത് യുഫല്ലിലുൽ അഹ്തൽ അൽ ഫറസ്തക് വജരീർ. ഫറസ്തക് അഭിപ്രായപ്പെടുന്നത് അന്നഹു വജരീർ ഇസ്തമിദ്ദാനി ഷിഅറുഹുമ മിൻ നബഗിൻ വാഹിദ് അന്ന ഷിഅറുഹു ഫി ജുംലത്തിഹി അക്വ മിൻ ഷിഇരി ജരീർ വൽ അഖ്തൽ ഇന്ദൽ ഫറസ്തക് അംദഹുൽ അറബ്. ഇനി അന്നഖദ് ഫി ഷാം, ഷാമിലെ പ്രധാനപ്പെട്ട നാക്കിദീങ്ങളായിരുന്നു അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഹിഷാം ബിൻ അബ്ദുൽ മലിക്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഹജ്ജാജ് ബിൻ യൂസുഫ് എന്നിവർ. ഇനി ഫിൽ അസിരിൽ അബ്ബാസി, അബ്ബാസിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇർത്തഫ നഖദ് മഅ ഇംതിസാജിൽ അറബ് ബിഷത്ത ശോബ്. ആ കാലഘട്ടത്തിൽ ആ ഇസ്ലാമിക സാമ്രാജ്യം വളരെയധികം വികസിച്ചതിൻ്റെ ഫലമായിട്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ അറബ് നാട്ടിലേക്ക് വരികയും അവരിൽ നിന്നൊക്കെ പല സാഹിത്യ സൃഷ്ടികൾ കേൾക്കാനിട വരികയും പഠനം നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും നഖദ് ചെയ്യുവാനും ഒക്കെ സാധിച്ചു എന്നതാണ്. ഇഹ്തക്ക അക്കലുൽ അറബ് ബി സഖാഫത്തി ഫാരിസ് വൽ ഹിന്ദ് വൽ യുനാൻ. ഗ്രീക്കുകാരും ഇന്ത്യക്കാരും പേർഷ്യക്കാരുമായിട്ടൊക്കെ ഒരുപാട് ബന്ധം സ്ഥാപിക്കാനും അവരിൽ നിന്ന് സാഹിത്യം കടമെടുക്കാനും ഒക്കെ അറബികൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ തഹവ്വല നഖദുൽ ഫിത്തരി ഇല കവാഇദിൻ കവാനീൻ, അവരുടെ മനസ്സിൽ ആദ്യം അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നഖദിൻ്റെ രൂപം, അതായത് സ്വന്തം അഭിപ്രായപ്രകാരം നഖദ് ചെയ്യുക എന്നത് മാറിയിട്ട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് അതെത്തി. അദൌക്കുൽ ഫിത്തരി ഫിൻ നഖദിൽ അദബി തഹവ്വല ഇല ദൗക്കി സഖാഫ ഇൽമിയ വാസിയ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം അഭിപ്രായത്തിൽ നഖദ് ചെയ്യുന്നതിന് പകരം ആഴത്തിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നഖദ് നിർവഹിച്ചത്. അബ്ബാസിയ കാലഘട്ടത്തിലെ നഖദിനെ പ്രദേശങ്ങളായിട്ടല്ല തിരിക്കേണ്ടത്, മറിച്ച് ഓരോ പ്രസ്ഥാനങ്ങളായിട്ടാണ് വർത്തിരിക്കേണ്ടത്. അതിലൊന്നാമത്തേത് മദ്രസത്തുൽ ലുഗവിയ്യനാണ്. ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിലാണ് ഇത് നിലവിൽ വന്നത്. അവരുടെ പ്രധാനപ്പെട്ട മേഖല എന്നത് ലുഗ, ഭാഷയും വഖാഇദ അതിൻ്റെ നിയമങ്ങളുമായിരുന്നു. അവരുടെ ഒരു പ്രത്യേകത എന്നത് ഫല്ലലു അൽ ഖദീം അൽ ജദീദ്, പഴമയെ പുതുമയേക്കാൾ അവർ നല്ലതായിട്ട് കണ്ടു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്രുബിന് അല പറഞ്ഞിട്ടുള്ളത് ഇൻ കാലു ഹസനൻ ഫഖദ് സബഖു ഇലൈഹി, അവർ നല്ലത് ഏതെങ്കിലെ കുറിച്ചെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതവർക്ക് മുൻകഴിഞ്ഞു പോയതാണ്. ഇൻ കാലു കബീഹൻ ഫമിൻ ഇന്ദഹും, ഇനി അവർ എന്തിനെക്കുറിച്ചെങ്കിലും മോശമായി പറയുന്നുണ്ടോ അത് അവരിലുള്ളതാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ പ്രസ്ഥാനം മദ്രസത്തുൽ മുത്തക്കല്ലിമീനാണ്.
ഇത് ഹിജ്റ 3-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായത്. ഇവരുടെ പ്രത്യേകത എന്നത് ബലാഗയും ഫിലോസഫിയും തർക്കശാസ്ത്രവുമായിരുന്നു നഖ്ദിന് വേണ്ടി അവർ തെരഞ്ഞെടുത്തിരുന്ന മാർഗം. ഈ വിഭാഗത്തിലാണ് ജാഹിൽ ഉൾപ്പെടുന്നത്, ഇബ്നു ഖുതൈബയും അതെ. 3-ാമത്തെ വിഭാഗമായിരുന്നു മദ്രസത്തു നഖ്ദിൽ മുഖാറൻ. അൽ വിസാത്ത ബൈനൽ മുത്തനബി വ ഹുസൂമഹു എന്ന അബ്ദുൽ അസീസ് ജർജാനിയുടെ പുസ്തകം ഗ്രന്ഥം ഇവിടെയാണ് രചിക്കപ്പെടുന്നത്. മുത്തനബിയെയും അബു തമാമിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനം. അതേപോലെ മുവാസന ബൈന അബി തമ്മാം വൽ ബഹ്തുരി എന്ന അബുൽ ഖാസിം ഹസന് ആമിദിയുടെ പുസ്തകം അബി തമാമിനെയും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായ ബുഹ്തുരിയെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനവും ഈ ഒരു ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഇനി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്രിട്ടിക്കുകൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. 1-ാമത് മുഹമ്മദ് ഇബ്നു സലാമുൽ ജംഹിയാണ്. തബക്കാത്ത് ഫുഹൂൽ ഷുഅറാ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് അദ്ദേഹമെന്ന് നമുക്കൊക്കെ അറിയാം. തബക്കാത്ത് ഫുഹൂൽ ഷുഅറായിൻ്റെ പ്രത്യേകത എന്നത് അതിൽ ജാഹിലിയ ഇസ്ലാമിയ കാലഘട്ടത്തിലുള്ള കവികളെ 10 ഗ്രേഡുകളായി തിരിച്ചു. അത് അവരുടെ കവിത്വം പരിഗണിച്ചുകൊണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇൻതിഹാൽ ഷിഅർ, കവിതാ ചോരണം, സാഹിത്യ ചോരണം, പ്ലാജിയറിസം എന്ന കാര്യത്തെക്കുറിച്ച് അന്നേ ചർച്ച നടത്തിയിരുന്നു ഈ ഗ്രന്ഥത്തിൽ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രസിദ്ധനായ നാക്കിദായിരുന്നു അൽ ജാഹിൽ. അദ്ദേഹം നാക്കിദീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ സ്ഥാനക്കാരിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ മുഅസ്സിസ് ഇൽമിൽ ബലാഅത്തുൽ അറബിയ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം പ്രാധാന്യം നൽകിയത് ലഫ്ലിനായിരുന്നു ആശയത്തേക്കാൾ കൂടുതൽ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം നമുക്കറിയാം, ബയാനുബത്തിബീൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അന്ന ജൗദത്ത് ഷിഅർക്കത് യതഗയ്യറുബി തഗീരിൽ അസ്ർ, കാലഘട്ടത്തിനനുസരിച്ച് കവിതയുടെ നന്മയും മാറുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മറ്റൊരു ക്രിട്ടിക്കായിരുന്നു ഇബ്നുൽ മൈതസ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് നമുക്കറിയാം തബക്കാത്ത് ശുഅറ അൽ ബദീ. നാക്കിദ് മറ്റൊരു ക്രിട്ടിക്കായിരുന്നു ഇബ്നു തബ അൽ അലവി. അയ്യാറു ഷിഅർ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ്. മറ്റൊരു ക്രിട്ടിക്കായിരുന്നു അൽ ഹസൻ ഇബ്നു അബ്ദുല്ല അൽ അസ്കരി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് കിതാബു സിനാഅത്തൈൻ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കവിത എന്നത് ഒരു നിർമ്മിതിയും ജോലിയും അതുപോലെ തന്നെ ഒരു പ്രൊഫഷനുമായിരുന്നു എന്നതാണ്. മറ്റൊരു ക്രിട്ടിക്കായിരുന്നു അൽ ഹസൻ ഇബ്നു ബഷറുൽ ആംദി. അക്ബറു നുക്കാദുൽ അറബ് ഫി റഅയി ഡോക്ടർ മുഹമ്മദ് മന്ദൂർ. മുഹമ്മദ് മന്ദൂറിൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹമാണ് അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ക്രിട്ടിക് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അൽ മുവാസന ബൈന തോഈൻ. അൽ മൻഹജുൽ ഫന്നിയുടെ വക്താവാണ് അദ്ദേഹം. അതുപോലെ മൻഹജുൽ മുവാസന. മറ്റൊരു പ്രസിദ്ധ ക്രിട്ടിക്കാണ് നമുക്കറിയാം ഖുദാമത്ത് ബിൻ ജഅഫർ. അദ്ദേഹം ബാഗ്ദാദുകാരനാണ്. നഖ്ദ് ഷിഅർ അവ്വൽ കിതാബിൻ മുസ്തഖില്ലുൻ ഫി ഹാദൽ മൗളൂ, നഖ്ദിൽ ആദ്യമായിട്ട് എഴുതിയ സ്വതന്ത്ര ഗ്രന്ഥമായ നഖ്ദ് ഷിഅറിൻ്റെ കർത്താവാണ് അദ്ദേഹം. നഖ്ദു നസ്ർ, കിതാബുൽ ബയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റേതാണ്. കിതാബുൽ ഹറാജ്, ജവാഹിറുൽ അൽഫാദ് എന്നിവയും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. മറ്റൊരു ക്രിട്ടിക്കായിരുന്നു ഇബ്നു റഷീഖുൽ കൈറുവാനി. കിതാബുൽ ഉംദ, ഇബ്നു ഹൽദുൻ പറയുന്നത് ഇന്ന കിതാബുൽ ഉംദ ഇൻഫറദ ബിഹാദിഹി സിനാഅ വ ഇതാഹ ഹഖിഹ വലം യക്തുബ് ഫീഹ അഹദൻ ഖബല വലാ ബഅദ മിസ്ല എന്നാണ്. ജോർജ് സൈദാൻ പറയുന്നത് വഹുവ അജല്ലു കിതാബിൻ ഫിൽ മൗളൂ എന്നാണ്. മറ്റൊരു പ്രസിദ്ധനായ നിരൂപകനായിരുന്നു ഇബ്നു ഖുതൈബ. അബ്ദുല്ലാഹിബിന് മുസ്ലിം ഇബ്നു ഖുതൈബ അൽ കൂഫി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം അഖിലു സുന്നയുടെ ആളായിരുന്നു, ജാഹിൽ മൊയ്തസില വിശ്വാസക്കാരനായതുപോലെ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇത്തജഹ ബിൻ നഖ്ദിൽ അദബി ഇത്തിജാഹൻ മൗളൂഇയൻ എന്നതാണ്. ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഏകദേശം 300-ലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. അതിൽ പ്രസിദ്ധമാണ് അഷീറു വ ഷുറാ എന്ന ഗ്രന്ഥം. അതുപോലെ കിതാബുൽ മഅാരിഫ്, ഖുലാസത്ത് താരിഖിൽ അംബിയാഇ
വൻസാബിൽ അറബ് അദബുൽ കാത്തിബ് സിനാഅത്തുൽ കിതാബ മിനൽ ആദാബി വൽ ഉലൂം ഉയൂനുൽ അഖ്ബാർ മഅാനി അഷ്ഷഅറുൽ കബീർ വൽ ഇമാമ വ സിയാസ. ഈ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഫല യഖ്താറുൽ ഖദീം ലി ഖദമിഹി വല യർഫലുൽ ഹദീസ് ലി ഹദാസത്തിഹി എന്നതാണ്. അതായത് പഴയത് ആയതുകൊണ്ട് ഒരു സാഹിത്യം വളരെ നന്നായി എന്നോ പുതിയതായതുകൊണ്ട് മോശമായി എന്നോ ഒരിക്കലും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നില്ല. സാഹിത്യം എന്നത് നല്ലതാണെങ്കിൽ ഏത് കാലത്തും നല്ലത് തന്നെ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടുന്നത്. വഹുവ യന്ദുറുബി ഐനിൽ അദലി വൽ ഇൻസാഫി ഇൽ അഷ്യാഇൽ കുദമാ ഇവൽ മുഹദ്ദിസീൻ. പഴയ ആളുകളുടെയും പുതുമക്കാരായ ആളുകളുടെയൊക്കെ കവിതകളിലേക്ക് ഒരു നീതിപൂർവകമായ നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. ഇനി അസറു നഖദുൽ യുനാനി ഫി നഖദുൽ അറബി. അറബി സാഹിത്യത്തിൻ്റെ നിരൂപണത്തിൽ യവന സാഹിത്യത്തിൻ്റെ നിരൂപണത്തിനുള്ള പങ്കാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ഗണത്തിൽ ഗ്രീക്ക് ചിന്തകന്മാരുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട അറബി നാക്കിദീയങ്ങളാണ് ഫാറാബി, ഇബിന് സീന, ഇബിന് റുഷ്ദ്, ഹാസിമുൽ കുർത്താജിനി എന്നിവർ. ഇനി മധ്യകാലഘട്ടത്തിൽ, ഓട്ടോമൻ കാലഘട്ടത്തിൽ അറബി സാഹിത്യം ശുഷ്കിച്ചതുപോലെ തന്നെ അറബി സാഹിത്യ നിരൂപണവും തളർന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഈ കാലഘട്ടത്തിൽ എണ്ണം പറഞ്ഞ ചില നാക്കിദീയങ്ങളും സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നെങ്കിലും ശരി, ആ കാലത്ത് സാഹിത്യം തീർച്ചയായിട്ടും അറബി സാഹിത്യം താഴ്ചയുടെ ഘട്ടങ്ങളിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ അർവാഹമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു നാക്കിദായിരുന്നു ഹാസിമുൽ കുർത്താജിന്നി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മിൻഹാജുൽ ബുലാഗ് വ സിറാജുൽ ഉദബാ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മസജ ബൈന സഖാഫത്തിൽ അറബിയ അൻ നക്കലിയ വ സഖാഫിയത്തിൽ യുനാനിയ അൽ അക്ലിയ. മറ്റൊരു സാഹിത്യകാരനായിരുന്നു ഇബിന് ഖൽദുൻ. അഅ്ലമു നാഖിദ് ഫിൽ അസ്രിൽ വുസ്ത. മധ്യകാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ക്രിട്ടിക് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് പേരിട്ട് വിളിക്കാം. അത്തയ്യാറുൽ അറബി അൽ ഖാലിസ് ഫി നഖദിൽ അദബി. അദ്ദേഹം സാഹിത്യ നിരൂപണത്തിൽ പ്യുവറായ പൂർണ്ണമായ അറബി ട്രെൻഡ് ഉപയോഗപ്പെടുത്തിയ ഒരാളാണ്. ഇൻഷാല്ലാ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ ആധുനിക അറബി സാഹിത്യത്തിലെ നിരൂപണ പഠനങ്ങളെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യുന്നതാണ്.